നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് വ്ളോഗാണ്. ഓക്കെ സാർ, നമുക്ക് എന്തെങ്കിലും കോളേജിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് വ്ളോഗാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിന്നിപ്പോ കോളേജിലോട്ട് പോകാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളോട് ഇപ്പൊ നമ്മുടെ അഭിഷേക് ഉണ്ട് ഗൈസ്, നമ്മുടെ ഓല് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നേരെ കോളേജിലോട്ട് വന്നിട്ട് ബാക്കി കാണാം. കോളേജ് എത്താറായിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന നമ്മുടെ കോളേജ് CHM, അതിന്റെ ഫുൾ ഫോം എന്തോ എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ കോളേജിന്റെ ഫ്രണ്ടിൽ ഗൈസ്, നമ്മളോട് ഇപ്പൊ ആദിലിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഗൈസ് അമർദീപ് അമർദീപ് ഉണ്ട്, അപ്പൊ അഭിഷേക് ഉണ്ട്. ഓക്കെ സാർ, നമ്മളിപ്പോ നമ്മുടെ കോളേജിന്റെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. നമ്മളിപ്പോ നമ്മുടെ കോളേജിന്റെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ്. ഓക്കെ കുരുത്തി പിടിച്ചു ഗൈസ്. ഇതിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ഈ സെക്യൂരിറ്റി അമ്മ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാണ്. എടാ ഈ സാക്കാണെന്നാണ് നമ്മുടെ ക്ലാസ്. സെക്യൂരിറ്റി അമ്മ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഈ സാറേ? അല്ല, ഒരു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് വ്ളോഗ് മാത്രമേ എടുക്കുന്നു, വേറെ മോശമായിട്ടൊന്നും എടുക്കുന്നില്ല. ഇനിയാണെന്ന് തോന്നുന്നു ഈ സാക്കാരനെ വിളിക്കുന്നത്. എന്തായാലും ഈ സീൻ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ സെക്യൂരിറ്റി ക്ലാസ്സിലോട്ട് കയറി വന്ന ശേഷം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വേറെ ഒരു പരിപാടിയും കയറാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലാസ് ഇരുന്ന് ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട്. സെക്യൂരിറ്റി നമ്മൾ വന്ന് കയറാൻ നേരത്തെ അയാൾ വിളിച്ചോണ്ടാണ് വന്നത്. സംഭവത്തോടെ എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ സീനല്ല, നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കുകയും ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ആക്കുകയും ചെയ്യും ഗൈസ്. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുകയുണ്ട് ഗൈസ്, ആള് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൽ നമുക്കൊരു കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ മോശമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ആള് പറയുന്ന വെച്ചാൽ ക്യാമ്പസിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്തോടെന്നുള്ള കാര്യമാണ്. നോർമലി നമ്മളിപ്പോൾ കോളേജിൽ വരാൻ നേരത്തെ നമ്മുടെ ഫോൺ അവർ ടീച്ചേഴ്സ് മേടിച്ചുകൊണ്ട് പോകും. ടീച്ചേഴ്സ് അല്ല, നമ്മുടെ കൊച്ചുകൾ തന്നെ കുറച്ച് പേര് ഒന്ന് വാങ്ങിച്ചോണ്ട് ഓഫീസ് റൂമിൽ വെക്കും. അത് കഴിഞ്ഞ ശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോൺ തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ടീച്ചർ നമുക്ക് ഫോൺ തരുന്നതായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് കയറി തന്നെ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫോൺ കൊടുക്കേണ്ടായിട്ട് ഒരു എന്തായാലും ഒന്നും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഫോൺ കൊടുക്കേണ്ടായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത് ഫോൺ ഒന്ന് ഉച്ചയ്ക്ക് വണ്ടിയിൽ ഇടും, കാരണം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് എടുക്കാനായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സീൻ ഇല്ല, നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയെടുക്കാൻ നേരത്തെ അയാൾ വെറുതെ ചോറുണ്ട്, നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഓക്കെ, A few hours later. ഈ ഗൈസ്, ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഗൈസ് നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി ഗൈസ് നമ്മൾ കോളേജിൻ്റെ പുറത്തായിട്ട് ഗൈസ് വയലിലോട്ടാണ് ഗൈസ് വരുന്നത്. ഈ വയലിൻ്റെ ഈ ഒരു സൈഡിൽ ഇരുന്നിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ തോടുണ്ട്. ഗൈസ് ഈ വരുന്നതാണ് ഗൈസ് ആദിത്യൻ, അതാണ് ഗൈസ് എല്ലാ ടീമും, നമ്മളെ ഫുൾ ടീം ഇവിടെ തന്നെ ഉണ്ട്. പൊളി സ്ഥലമാണ് ഗൈസ്, വൈബാണ്, കാരണം നമ്മുടെ സൈഡിൽ തോടുണ്ട്, ഇവിടെ സൈഡിൽ വയലുണ്ട് ഗൈസ്. അക്ബറൊക്കെ കുറച്ച് പൊറോട്ട ഇത് നിർത്തട ഗൈസ്, പൊറോട്ട ഇറച്ചി എല്ലാം ഉണ്ട് ചില്ലി തീർന്നാണോ ഗൈസ്? ഇതാണ് ഗൈസ് ഇവിടത്തെ തീറ്റി. ഞാനിപ്പോ ഈ ഗോതമ്പ് യോഗേഷ്, നമുക്കിപ്പോ കോളേജിന്റെ അകത്ത് നിന്ന് വ്ളോഗ് എടുക്കാൻ പറ്റാത്തതിന്റെ പ്രതിഷേധമായിട്ടാണ് ഗൈസ് നമ്മളിവിടെ ഈ ഒരു വയലിന്റെ കണ്ടത്ത് വന്നിരുന്നത് ഗൈസ് വ്ളോഗ് എടുക്കുന്നത്. ഭയങ്കര മോശം പരിപാടിയാണ്, കാരണം ഇത് സ്കൂളാണൊക്കെ, നമ്മള് ജസ്റ്റ് വേറെ അങ്ങനെ ഒന്നും കാണിക്കുന്നതിൽ ഒരു തേങ്ങ കാണിക്കുന്നില്ല. ഇതൊക്കെ ടീച്ചർ കാണും നാളെ വ്ളോഗ് ഇറങ്ങും, നാളെ ഇത് പോസ്റ്റ് ചെയ്യും, നമ്മള് ക്ലാസ് ഇരിക്കും, ഇവ സസ്പെൻഷൻ. അങ്ങനെ ചെയ്യത്തില്ല, ടിന്നു വേണം, ടിന്നു വേണം. A few moments later. ഗൈസ്, നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ ഗൈസ് iPhone 13 ഗൈസ്, സിനിമാറ്റിക് കിട്ടില്ല എടുക്കുക, അല്ലെങ്കിൽ കിടിലായിട്ട് കിട്ടുന്ന ഗൈസ് നമ്മുടെ ജീവന്റെ ഫോണാണ്. ഇതിൽ തന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് വൈഡ് ആംഗിളൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കിടിലും നമ്മൾ ഗോപ്രോ ആണ് ഗൈസ് ഹെവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ദിവസം നമ്മൾ എടുക്കും ഗൈസ് ഈ രീതിയിലുള്ള iPhone 30 അല്ല ഗൈസ്, ഇനി നമ്മൾ 40 എടുക്കാൻ നിൽക്കുന്നത്. എടുക്കണമെന്ന് ആഗ്രഹം കാര്യങ്ങൾ എന്തെങ്കിലും ഗൈസ് നമ്മൾ ഉടനെ തന്നെ എടുത്തിരിക്കും. വിത്തിൻ ഒരു വർഷത്തിനകത്ത് iPhone 40 അല്ലെന്നുണ്ടെങ്കിൽ iPhone 50 ആണെന്ന് നമ്മളത് എടുത്തിരിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഗൈസ് ഒത്തിരി നാളുകളായി, കാരണം ഇതിപ്പോൾ ഈ ഒരു ഡയറി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മുടെ ഇൻട്രോയിൽ ഇത് എല്ലാ മിക്ക വീഡിയോസ് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യണമെങ്കിൽ മനസ്സിലായിട്ട് ഹേ ഗൈസ്. ഓക്കെ ഗൈസ്, വെൽക്കം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് നമ്മളിപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഗൈസ് ഈ ഒരു വീഡിയോയിട്ട് നിങ്ങൾക്ക് എത്തിരിക്കുന്നത്, ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓവറായി പോകും ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അകത്ത് ഞാൻ പറയാതിരുന്നത്.
ഓക്കെ. അതുപോലെ തന്നെ ഇൻട്രോ നമുക്ക് ക്ലാസ്സിൽ നിന്ന് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പൊ കോളേജിന്റെ അകത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, അതായത് നമ്മൾ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കരുതെന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എങ്കിലും ചില കാര്യം നമ്മൾ എടുക്കേണ്ട രീതിയിൽ എടുക്കും. ഓക്കെ, കോളേജിന്റെ അകത്ത് വെച്ച് ഒരുപാട് കണ്ടന്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചിരുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം കാരണം സെക്യൂരിറ്റി തന്നെ ഫസ്റ്റ് ലൈൻ ഇതാണ്. നമ്മളിപ്പോ കയറിയതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ ഭയങ്കരമായിട്ട് ആയി കഴിഞ്ഞാൽ ഒരിതാവും. ഓക്കെ, എന്തായാലും നമുക്ക് തുടർന്ന് അങ്ങോട്ട് പൊളിക്കാം. ഓക്കെ, നമുക്ക് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ എടുക്കാതിരിക്കാൻ നേരത്തെ മടിയും കാര്യങ്ങളും വരും. ഓക്കെ, ഞാൻ ലാസ്റ്റ് ആയിട്ട് ആ ഒരു ഗീവിയുടെ വീഡിയോ ഇടാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാര്യങ്ങൾ ഇട്ട് പോകുന്നുള്ളൂ. പക്ഷെ അത് ഇതുവരെ നടന്നു പോയിട്ടില്ലായിരുന്നു. കാരണം ജസ്റ്റ് മടി, നമ്മളിപ്പോൾ എടുക്കാതിരിക്കുന്നു. ഇതിപ്പോൾ ക്രിയേറ്റേഴ്സിന് മനസ്സിലായത്, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം, നമ്മളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, നമുക്ക് സെറ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. അതേസമയം നമ്മളിപ്പോൾ എന്താണ് ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പലപ്പോഴും ഞാൻ ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കാരണം സംഭവം നടന്നു പോകാതിരിക്കുന്ന എന്തോലും സീനില്ല. ഇനി അങ്ങോട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം വീഡിയോസ് ഞങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കും. ഓക്കെ, മാക്സിമം ഓക്കെ, ഒരു ആഴ്ചയിലും ഡെയിലി വ്ളോഗ്സ് എനിക്ക് ഇടാനായിട്ട് പറ്റത്തില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് മിനിമം ഒരു രണ്ട് വീഡിയോ എങ്കിലും വെച്ചാൽ അല്ലെങ്കിൽ ഒരെണ്ണം എങ്കിലും വെച്ചാൽ എന്തായാലും ഞാൻ യുഗമില് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സബ്സ്ക്രൈബിന് ആയതാണെന്നാണ് നമുക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ചെയ്തത്. ഈ വരുന്ന ഗൈസ് കിടിഞ്ഞ സാധനമാണ്, അസറാണ് ഗൈസ്, ബോധമില്ലാതെയാണ് വരുന്നത്. ചുമ്മാടാ ഇല്ലടാ, വെറുതെ പറഞ്ഞേ വെള്ളത്തിൽ ചാടിയല്ല നമുക്ക്. ആ ഗൈസ്, നമുക്ക് അസറിനെ വെള്ളത്തിട്ട് എങ്ങനെയാണ്, ചുമ്മാടാ ക്ലാസ് കയറാൻ വെള്ളയാണ് ഗൈസ്. അപ്പോൾ അത്രയും പേര് ഗൈസ് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയും കൂടെ അടിച്ച് വിളിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി കൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഈ കുളത്തിൽ അവൻ്റെ ബോഡി പോലും കിട്ടൂല. ഗൈസ് 3000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് അഫ്നാൻ ഈ കുളത്തിലിട്ട് കുളിപ്പിക്കാം. അവസാനമായിട്ട് മുക്കും ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഗൈസ്. നമ്മൾ രാവിലെ കണ്ട അമർ. ഓക്കെ, വാടാ അമറിനെ രാവിലെ ഉണ്ടോ, അല്ലടാ രാവിലെ വ്ളോഗിൽ കണ്ടത്. ഏ സിയാന്, ഇത് നമ്മുടെ റോബിന്, ഇവന്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്. അഭിനന്ദ് ഗൈസ്, അതാണ് ഈ കാണുന്ന ഗൈസ് അസ്ലം. അസ്ലം അൽതാഫ്, 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 അൽതാഫിന് ഗൈസ് ഭയങ്കരമായിട്ടുള്ള ഒരു കിടിലായിട്ട് പെയ്ഡായിട്ട് പടങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കും ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് വീട് ഫുള്ള് വരച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കിപ്പോ ഈ ഒരു ഐഫോൺ തന്നിട്ടുള്ള ഗൈസ് എവനാണ് ഗൈസ്, ജീവൻ ക്രിയേറ്റർ ആണ് ഗൈസ്. ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഇവിടെ താഴെയിട്ട് ഇവിടെ ആയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വരുന്നത് എന്റെ പേരെന്ത് വരുന്നടാ, ആ ഹരി ഹരി, നിന്റെ ഇൻസ്റ്റാ ഐഡിയ അതിനകത്ത് പോസ്റ്റ് പോലും ഇടാത്ത. നമ്മളിപ്പോ കോളേജിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് എയ്തറിലാണ് ഗൈസ്, എയ്തറില് നമ്മുടെ ഓല ഗൈസ്, നമ്മുടെ ഓല ഒരു ഫ്രണ്ടിന് ഓടിക്കാനായിട്ട് എടുത്ത് ആൾഡേ ഇരിക്കുന്ന എയ്തറാണ് ഗൈസ് നമ്മളിപ്പോ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെയോ കോളേജിൽ നിന്ന് ഇറങ്ങാനത്തെ ഗൈസ് ബ്ലോഗ് എടുക്കാനായിട്ട് മറന്നുപോയി, അതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു ഇതാണ് ഇപ്പൊ നമ്മുടെ എയ്തറിന്റെ സ്ക്രീൻ വരാൻ നേരത്ത് ഗൈസ്. അത്യാവശ്യം കൊള്ളാം ഗൈസ്, സാധനം വണ്ടി പൊളിയാണ് ഗൈസ്. പിന്നീട് അണക്കി എന്നും പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട് ഗൈസ്. നമ്മുടെ ഓലയിൽ അവിടുത്തെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, ഈ ബെൽറ്റ് ഇറങ്ങുന്നതിന്റെ സൗണ്ടാണ് തോന്നുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ ആ ഒരു എയ്തർ, സാധനം പൊളിയാണ് ഗൈസ്, പറയിരിക്കാനായിട്ട് പറ്റത്തില്ല. വണ്ടി കൊള്ളാം ഗൈസ്, അടിപൊളി വണ്ടി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഓലയും കൊണ്ട് അതാണ് ആ വരുന്നതാണ് ഗൈസ് തോന്നുന്നത്, നമ്മുടെ ഓല ഗൈസ്. സത്യം പറഞ്ഞാൽ കോളേജ് ഇറങ്ങിയിട്ട് ഈ ഒരു വ്ളോഗ് എടുക്കാനായിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് എടുക്കാനായിട്ട് മറന്നുപോയി ഗൈസ്. സംഭവം ഈ ഒരു വണ്ടിയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ള ഇതുകൊണ്ട് എടുക്കാനായിട്ട് പറഞ്ഞ ഗൈസ്. ഈ വരുന്നതാണ് ഗൈസ് നമ്മുടെ ഓല, അല്ല നമ്മുടെ ഈതറിന്റെ ഓണർ വിജയ് ചേട്ടാ. ഹായ് ഗൈസ്, ആ ഒരു ഈതർ പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ ഓല തിരിച്ചിട്ടിരിക്കുന്നത് ഗൈസ്. വണ്ടി പൊളിയാണ് ഗൈസ്, ഈതർ പറയാൻ പറ്റത്തില്ല, വണ്ടി നൈസായിട്ടുണ്ട്. പിന്നീട് ഗൈസ് അതിന് സൗണ്ട് ഉണ്ട്, അതായത് കീന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് സംഭവം നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കാൻ നേരത്തില്ല. എനിക്ക് അത് മാത്രമേ കുറച്ചിതായിട്ട് തോന്നുന്നുള്ളൂ, ബാക്കി വെച്ച് നോക്കുമ്പോൾ വണ്ടി നൈസാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓലയുടെ റിവ്യൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ മിക്കവാറും നാളെ ആയിരിക്കും, അതായത് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ട് വ്യാഴാഴ്ച ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വ്യാഴാഴ്ച എന്ന് ശേഷം വെള്ളിയാഴ്ച നമ്മുടെ ഓലയുടെ റിവ്യൂ ആൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം 4-5 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അടുത്ത ദിവസമായിട്ട് നമ്മുടെ ആ ഒരു ഓലയുടെ ഒരു കസ്റ്റമർ റിവ്യൂ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം 5300 സംതിങ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് 5102 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു വീഡിയോ ശേഷം അടുത്ത രണ്ട് വീഡിയോസ് നമ്മളിപ്പോൾ ചേർത്തെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരാഴ്ച മാക്സിമം ഒന്ന് രണ്ട് വീഡിയോസ് ഞങ്ങളൊക്കെ ഇടാനായിട്ട് ഞാൻ നോക്കാം. പിന്നീട് ഗൈസ് നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ഗൈസ് നമ്മുടെ കഫേ ഡെലീഷ്യൽ ആണ്, അതായത് നമ്മുടെ വർക്ക് റിക്രൂട്ട് വന്നിട്ടുള്ള ഒരു കടയിലാണ്. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ഗൈസ് നമ്മളിപ്പോൾ പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഗൈസ് 4 പീസിൻ്റെ നല്ല ചിക്കൻ പിസ്സയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഗൈസ് നമുക്ക് എന്തോ ഒരു സാധനം ഒന്ന് കഴിച്ചു നോക്കാം. സാധനം ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ജോനെ പൊളി സാധനം അല്ലേ ഗൈസ്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊളിയാണ് കണ്ടൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ 4 പീസിന്റെ ഈ ഒരു ചിക്കൻ പിസ്സയിൽ തന്നെ
ഒരുപാട് കണ്ടൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ സാധനം കഴിച്ചാൽ നല്ല നൈസ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സാധനം നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി കഴിക്കുന്ന സാറിന്റെ ഒരു ഇത്. ഇതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വരുന്നുണ്ടോ? സാധനം അടിപൊളിയാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഓരോ കടി കഴിച്ചു പോയി. യോഗേഷ്, അപ്പൊ നമ്മുടെ ഇവിടെ പിസ്സ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സാധനം ടേസ്റ്റ് ആണ്, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. സംഭവം നല്ല കിടിലൻ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം. എന്തുപോലെ നിങ്ങൾ ജസ്റ്റ് ഇതുവഴി പോകുന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാൻ, മസ്റ്റ് ആയിട്ട് എന്ത് ട്രൈ ചെയ്യേണ്ട ഒരിതാണ്. നമ്മുടെ സ്പോട്ട് വരാൻ നേരം ഈ ഒരു കഫേ ഡെലീഷോ എന്നാണ് നമ്മുടെ റെസ്റ്റോറന്റിന്റെ പേര്. ഇത് വരാൻ നേരം നമ്മളിപ്പോ മെയിൻ റോട്ടിൽ, അതായത് നമ്മള് വർക്കല ക്ലിഫിലോട്ട് പോകുന്ന ഹെലിപ്പാഡിലോട്ട് ക്ലിഫിലോട്ടൊക്കെ പോകുന്ന മെയിൻ റോട്ടിൽ നിന്ന് ഗൈസ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്, ഗൈസ് കഫേ ഡെലീഷോ. അതായത് നമ്മൾ ജസ്റ്റ് ആ ഒരു ടേണിങ്ങിന്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോ ക്ലിഫിലങ്ങോട്ട് കാര്യങ്ങൾ തിരിഞ്ഞു പോകുന്നത്. ഗൈസ് കാണിച്ചു തരുന്നതുകൊണ്ട് ഗൈസ് അവിടെ ആ ഒരു ഇത് കണ്ട ആ ഒരു ടേണിങ്ങിന്റെ അവിടെ നിന്നാണ് ഗൈസ് നമ്മളിപ്പോ ക്ലിഫിലോട്ട് പോകുന്നത്. ഞാൻ കാണിച്ചു ഗൈസ് സൂമായിട്ട്. നമ്മൾ ആ ഒരു ക്ലിഫിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗൈസ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് കഫേ ഡെലീഷോ എന്ന കടയുടെ പേര്. കടയുടെ പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനെ ഗൈസ്. സംഭവം ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയണം ഗൈസ്, നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. കാരണം നമ്മളിപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് മറ്റു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന സംഭവം നല്ല റേറ്റിംഗ് കാര്യങ്ങൾ വരും. പക്ഷേ ഇതിനനുസരിച്ചായിട്ടുള്ള എന്താണ്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചായിട്ടുള്ളതാണ് ക്വാളിറ്റി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഞാൻ മറ്റു റെസ്റ്റോറൻറ്റ് ഞാൻ താത്ത പറയല്ലേ ഗൈസ്. സംഭവം എന്താണ്, എൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയണേ ഗൈസ്. ഒരു ജസ്റ്റ് ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ റിവ്യൂ പറയണേ ഗൈസ്. സംഭവം മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ ഉള്ളതെന്ന് പറയാൻ നേരത്തെ ഗൈസ് സംഭവം എന്താണ്, അതുകൊണ്ട് ഗൈസ് നമ്മുടെ ഈ ഒരു കെ എഫ് സിയുടെ ചിക്കൻ കണക്കത്ത് റോസ്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ, പിസ്സ, ബർഗർ, ഷേക്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. സംഭവം നൈസാണ് ഗൈസ്. എന്താണ് സംഭവം, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതി, അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്, നല്ല കിടിലം, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല ടേസ്റ്റിലൊക്കെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് മസ്റ്റ് നിങ്ങൾ ഇതുവഴി പോകുന്ന ഒരു മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഗൈസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ അവിടെ അലിച്ചു വിളിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാൻ. Okay. Okay.